ഇപ്പോഴിതാ ദിയ കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ശ്രദ്ധ നേടിയെടുക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ താഴെയിടുന്നുവെങ്കിൽ അവരാണ് ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യർ എന്നായിരുന്നു ദിയയുടെ ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്. എന്നാൽ എന്തായിരിക്കും ദിയ കൃഷ്ണയെ കൊണ്ട് ഇത്തരത്തിലൊരു സ്റ്റോറി പങ്കുവയ്ക്കുവാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതിന്റെ കാരണമൊന്നും വ്യക്തമല്ല. ഇതിനെ തുടർന്ന് കൂടുതൽ വിശദീകരണങ്ങൾക്കോ ആരുടെയെങ്കിലും പേര് പരാമർശിക്കുവാനോ ദിയ കൃഷ്ണ തയ്യാറായിട്ടുമില്ല. എന്ത് കാര്യത്തിൽ തന്നെയായാലും തന്റെ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ വ്യക്തമായി തുറന്നടിച്ചു പറയുന്ന ആൾ കൂടിയാണ് ദിയ കൃഷ്ണ. അതുകൊണ്ട് തന്നെ ആരാധകരെ പോലെ നിരവധി ഹേറ്റേഴ്സും ദിയ കൃഷ്ണയ്ക്കുണ്ട്. അതേസമയം മലയാളികൾക്ക് സുപരിചിതയായ ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ 4 മക്കളിൽ 2-ാമത്തെ മകളാണ്. ദിയ കൃഷ്ണന്റെ സഹോദരിമാരെല്ലാം തന്നെ അച്ഛന്റെ പാതയിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയവരാണ്. അഹാന കൃഷ്ണ, ദിയ കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ഹൻസിക കൃഷ്ണ എന്നിവർ 4 പേരും സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യവുമാണ്. താരപുത്രിമാരിൽ സോഷ്യൽ മീഡിയ സാന്നിധ്യത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ദിയ കൃഷ്ണ തന്നെയാണ്. ദിയയുടെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റും പലപ്പോഴും വൈറലായി മാറാറുമുണ്ട്. ദിയയുടെ തന്നെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ചർച്ചയായി മാറാറുണ്ട്. ദിയയുടെ പ്രണയവും കാമുകനുമൊത്തുമുള്ള വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയങ്ങളുമാണ്. ഈ അടുത്താണ് ദിയ കൃഷ്ണ തന്റെ പുതിയ പ്രണയം വെളിപ്പെടുത്തിയത്. അശ്വിൻ ഗണേഷ് എന്നാണ് ദിയ കൃഷ്ണയുടെ കാമുകന്റെ പേര്. സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ പ്രണയത്തിലായതെന്നാണ് ദിയ കൃഷ്ണ തുറന്നു പറഞ്ഞത്. എന്നാൽ ഈ ഒരു പ്രണയത്തെ വീട്ടുകാർ അംഗീകരിച്ചോ ഇല്ലയോ എന്നതിനെ പറ്റിയൊന്നും തന്നെ കാര്യമായി ദിയ കൃഷ്ണ സംസാരിച്ചിട്ടില്ല. അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലരും ദിയ കൃഷ്ണയുടെ ചോദ്യങ്ങൾ പലപ്പോഴായി ചോദിക്കാറുമുണ്ട്. എന്തായാലും അശ്വിൻ ഗണേഷും ദിയയും ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നിരന്തരമായി ദിയ കൃഷ്ണയും അശ്വിനും പങ്കുവെക്കാറുമുണ്ട്. ഈ അടുത്തായിരുന്നു അശ്വിന്റെ പിറന്നാൾ ആഘോഷിച്ചത്. വലിയൊരു ആഘോഷം തന്നെയാണ് ദിയ കൃഷ്ണ കാമുകന് വേണ്ടി ഒരുക്കിയത്. മുൻപ് ദിയയുടെ ജന്മദിനത്തിലും വലിയ സർപ്രൈസുകളാണ് അശ്വിൻ ഗണേഷും നൽകിയത്. സമാനമായ രീതിയിൽ തന്നെ അശ്വിനും ചെറിയൊരു സർപ്രൈസ് പാർട്ടിയാണ് ദിയ കൃഷ്ണ ഒരുക്കി നൽകിയത്. കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ഇരുവരുടെയും പ്രണയ നിമിഷങ്ങളുള്ള ഫോട്ടോസും ദിയ കൃഷ്ണ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു ഫോട്ടോയ്ക്കൊപ്പം നൽകിയ ക്യാപ്ഷനിൽ 100 വർഷം ഒരുമിച്ച് ഇരുവരും ജീവിക്കുന്നതിനെ പറ്റിയും ദിയ കൃഷ്ണ സൂചിപ്പിക്കുകയുണ്ടായി. എന്റെ സൂര്യപ്രകാശമായ ആൾക്ക് സന്തോഷത്തോടെയുള്ള ഒരു ജന്മദിനം ആശംസിക്കുകയാണ്. ഞാൻ ഇത്രയും കാലം തിരിഞ്ഞത് ശരിക്കും നിങ്ങളെ പോലെ ഒരാളെയാണ്. അടുത്ത 100 വർഷവും നീ ജീവിക്കട്ടെ എന്നോടൊപ്പം. ഈ മനോഹരമായ അർദ്ധരാത്രി വിസ്മയമൊരുക്കിയവർക്ക് നന്ദി എന്നാണ് ദിയ കൃഷ്ണ പങ്കുവച്ച കുറിപ്പിൽ എഴുതിയിരുന്നത്. ദിയ കൃഷ്ണയുടെ ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായി മാറിയിരുന്നു. ദിയയും അശ്വിനും ഏറെ നാളുകളായി സുഹൃത്തുക്കളായിരുന്നു. ദിയയോടൊപ്പം തന്നെ യാത്രകളിലെല്ലാം അശ്വിനും സ്ഥിരമായി കൂടാറുണ്ടായിരുന്നു. ഇതോടെ ഇരുവരും പ്രണയത്തിലാണോ എന്ന് ആരാധകർ നിരന്തരമായി ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു ഇരുവരും അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ദിനത്തിൽ ദിയയെ അശ്വിൻ പ്രപ്പോസ് ചെയ്യുന്നൊരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് തങ്ങളുടെ പ്രണയം ഇരുവരും ആരാധകർക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.